അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് കടുകും, പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ പൊട്ടിയ ശേഷം ഞാൻ ആ ബജി അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, ആ ചീനച്ചട്ടിയിലേക്ക് കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ഒഴിച്ച് ട്ടോ. അപ്പോൾ എൻ്റെ ഉമ്മ മരിക്കണ ഒരു ഇതിലായിരുന്നു കേട്ടോ ഇവിടെ പ്രസവൊക്കെ. അപ്പോൾ ഈ മോള് ജനിച്ച 5-ാമത്തെ ദിവസമായിരുന്നു കേട്ടോ എൻ്റെ ഉമ്മ മരിച്ചത്. അപ്പോൾ പിന്നെ ഉമ്മാൻ്റെ പേര് തന്നെയാണ് കേട്ടോ മോൾക്ക് ഇട്ടിട്ടുള്ളത്. അങ്ങനെ മക്കൾ ചായയുടെയൊക്കെ കഴിഞ്ഞ ശേഷം ഞാനും അനിയത്തി കൂടിയും ചായയൊക്കെ കുടിച്ചതിന് ശേഷം പിന്നെ അനിയത്തിൻ്റെ മോന് ഓൺലൈൻ ക്ലാസ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അനിയത്തി പിന്നെ അവനെ പഠിപ്പിക്കാനായിട്ടിരുന്നു. ഒപ്പം ഇരുന്നില്ലെങ്കിൽ അവൻ അങ്ങനെ ഓടി കളിക്കും. പിന്നെ ആൺകുട്ടികളും കൂടി അല്ല, വികൃതി, ഭയങ്കര വികൃതിയാണ്. പിന്നെ ഞാനങ്ങനെ മുറ്റടിക്കാൻ ഇറങ്ങിട്ടോ, മുറ്റത്താണെങ്കിൽ ഒരുപാട് ഇലകളൊക്കെ വീഴാനുണ്ട് കേട്ടോ. കാരണം ഞങ്ങളെ മുറ്റത്ത് ആകെ മരങ്ങളാണ്. പിന്നെ റബ്ബർ തോട്ടത്തിലാണ് ഞങ്ങളെ വീട് കിടക്കുന്നത്. അപ്പോൾ ഏറെയും കൂടുതലും നല്ലോണം ചണ്ടി വാരിയെടുക്കാനും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞങ്ങളൊക്കെ പോയാൽ പിന്നെ ഉപ്പ പണിക്കാരെ വിളിപ്പിച്ചിട്ടാണ് ഇങ്ങനെ മുറ്റടിക്കലും അകം തുടക്കൽ എല്ലാം ചെയ്യൽ കേട്ടോ. ഞങ്ങളുണ്ടാകുമ്പോൾ പിന്നെ ഞങ്ങൾ തന്നെ എടുക്കും. അങ്ങനെ മുറ്റടിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ചോറിനുള്ളതൊക്കെ നോക്കുക കേട്ടോ. ചോറിനുള്ള അരിയൊക്കെ ഞാൻ പുറത്ത് അടുപ്പിൽ വെള്ളമൊക്കെ വെച്ച് അരിയൊക്കെ ഇട്ട് തിളച്ച് പോകുന്നതാണ് കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് ഉച്ചക്കത്തേക്കില്ല ചോറിനില്ല കൂട്ടാനകളൊക്കെ ഉണ്ടാക്കാൻ നോക്കാം. അങ്ങനെ മീൻ കിട്ടിയിട്ടുള്ളത് സൂതയാണ് കേട്ടോ, വെള്ള സൂതയാണ്. അപ്പം ഇനി നമുക്കതൊന്ന് നന്നായിട്ട് കഴുകിയെടുക്കുക. അപ്പോൾ കഴുകിയെടുക്കുമ്പോൾ അവിടുന്ന് കഴുകാൻ നല്ലോണം തെറിക്കും. അപ്പോൾ പിന്നെ ഇവിടെ വെച്ചിട്ട് കഴുകാമെന്ന് വിചാരിച്ച് അങ്ങനെ വർക്ക് ഏരിയയിലേക്ക് കൊടുന്നിക്കാണ് കേട്ടോ. ഈ വർക്ക് ഏരിയയിലായിരുന്നു കേട്ടോ ഉമ്മ ഉണ്ടായിരുന്ന അന്നൊക്കെ വർക്ക് ഏരിയയിൽ തന്നെയായിരുന്നു കേട്ടോ ഞങ്ങൾ ചോറ് വെക്കലും പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ ഗ്യാസ് അടുപ്പൊക്കെ അവിടെ തന്നെ ആയിരുന്നു. പിന്നെ ഉമ്മ വരച്ചതിന് ശേഷം പിന്നെ ഞങ്ങളില്ലാത്ത ടൈമിൽ ഉപ്പാക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് പിന്നെ അങ്ങനെ ഗ്യാസ് അങ്ങോട്ട് കയറ്റി വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളൊക്കെ പോയാൽ പിന്നെ മോനാണ് കേട്ടോ ഫുഡൊക്കെ ഉണ്ടാക്കാറ്. പിന്നെ ഞങ്ങൾ 5 പെൺകുട്ടികളാണ്, എല്ലാവരെയും കല്യാണമൊക്കെ കഴിഞ്ഞു.
അന്ന് സുഹൃത്തിന് അതിന് ആവശ്യത്തിനൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് അവിടെ കിടന്ന് അങ്ങനെ പൊരിഞ്ഞോളും. അപ്പോൾ നമ്മളെ കർമ്മൂസക്കാരൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് തേങ്ങയുടെ അരപ്പ് അതിലേക്ക് ഒഴിച്ച് പുറത്ത് അടുക്കളയിൽ തന്നെ ചോറൊക്കെ വെച്ചിരുന്നത്. പിന്നെ ആ ചോറൊക്കെ അങ്ങ് മൂടി വെച്ചതിന് ശേഷം പിന്നെ അവിടെ കിടന്ന്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന്